പഞ്ചാബ് എന്ന ഇന്ത്യൻ സംസ്ഥാനത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് പഞ്ചാബിൻ്റെ തലസ്ഥാനം ചണ്ഡീഗഡ് പഞ്ചാബിന്റെ തലസ്ഥാനമാണ് ചണ്ഡീഗഡ് പഞ്ചാബ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് പഞ്ചാബ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് പഞ്ചാബിന്റെ പ്രധാന ഭാഷ പഞ്ചാബി പഞ്ചാബിലെ പ്രധാന ഭാഷയാണ് പഞ്ചാബി പ്രധാന ആഘോഷം ലോഹറി പഞ്ചാബിലെ പ്രധാന ആഘോഷമാണ് ലോഹ്രി പ്രധാന നൃത്തരൂപങ്ങൾ ബാംഗ്ര ഗിഡ പഞ്ചാബിലെ പ്രധാന നൃത്തരൂപങ്ങളാണ് ബാംഗ്ര ഗിഡ പ്രധാന നദികൾ ബിയാസ് സത്ലജ് രവി ചിനാബ് ചലം പഞ്ചാബിലെ പ്രധാന നദികളാണ് ബിയാസ് സത്ലജ് രവി ചിനാബ് ചലം പഞ്ചാബി ഭാഷയുടെ ലിപി ഏതാണ് ഗുരുമുഖി ലിപി പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി ലിപി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പഞ്ചാബ് സംസ്ഥാനം വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പഞ്ചാബ് സംസ്ഥാനം വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ് ഹരിയാനയും ഹിമാചൽ പ്രദേശും പഞ്ചാബിന്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചണ്ഡീഗഡ് പഞ്ചാബിന്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും പൊതു തലസ്ഥാനം ഏതാണ് ചണ്ഡീഗഡ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും പൊതു തലസ്ഥാനമാണ് ചണ്ഡീഗഡ് ചണ്ഡീഗഡ് നഗരം നിർമ്മിച്ചതാരാണ് ഫ്രഞ്ചുകാരനായ ലേ കോർബൂസിയർ ചണ്ഡീഗഡ് നഗരം നിർമ്മിച്ചത് ഫ്രഞ്ചുകാരനായ ലേ കോർബൂസിയർ പഞ്ചാബിലെ നിയമനിർമ്മാണ സഭ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് വിധാൻസഭ പഞ്ചാബിലെ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്ന പേരാണ് വിധാൻസഭ പഞ്ചാബിലെ വിളവെടുപ്പ് ഉത്സവം ഏതു പേരിൽ അറിയപ്പെടുന്നു ലോഹറി പഞ്ചാബിലെ വിളവെടുപ്പ് ഉത്സവം അറിയപ്പെടുന്ന പേരാണ് ലോഹറി പഞ്ചാബികളുടെ പ്രശസ്തമായ ആയോധനകല ഏതാണ് ഗാഡ്ക പഞ്ചാബികളുടെ പ്രശസ്തമായ ആയോധന കലയാണ് ഗാഡ്ക രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പഞ്ചാബിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്ന അത് പഞ്ചാബിലാണ് ഏഷ്യയുടെ ബെർലിൻ മതിൽ എന്നറിയപ്പെടുന്നത് ഏതാണ് വാഗ അതിർത്തി ഏഷ്യയുടെ ബെർലിൻ മതിൽ എന്നറിയപ്പെടുന്നത് വാഗ അതിർത്തി വാഗ അതിർത്തിയിൽ നടക്കുന്ന ബീറ്റിംഗ് റിട്രീറ്റ് ബോർഡർ സെർമണിയിൽ ഇന്ത്യൻ ഭാഗത്ത് നേതൃത്വം നൽകുന്ന അർദ്ധ വിഭാഗം ആരാണ് ബി അഥവാ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് വാഗ അതിർത്തിയിൽ നടക്കുന്ന ബീറ്റിംഗ് റിട്രീറ്റ് ബോർഡർ സെർമണിയിൽ ഇന്ത്യൻ ഭാഗത്ത് നേതൃത്വം നൽകുന്ന അർദ്ധ വിഭാഗമാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ ബി പാകിസ്ഥാൻ ഭാഗത്ത് ബീറ്റിംഗ് റിട്രീറ്റ് ബോർഡർ സെർമണിക്ക് നേതൃത്വം നൽകുന്നത് ആരാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് പാകിസ്ഥാൻ ഭാഗത്ത് ബീറ്റിംഗ് റിട്രീറ്റ് ബോർഡർ സെർമണിക്ക് നേതൃത്വം നൽകുന്നത് ആരാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് വാഗാതിർത്തിയിൽ ബീറ്റിംഗ് റിട്രീറ്റ് ബോർഡർ സെർമണി ആരംഭിച്ച വർഷമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വാഗാതിർത്തിയിൽ ബീറ്റിംഗ് റിട്രീറ്റ് ബോർഡർ സെർമണി ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് പഞ്ചാബ് അഞ്ച് നദികളുടെ നാട് അഥവാ പഞ്ച നദികളുടെ നാടെന്നറിയപ്പെടുന്നതും പഞ്ചാബാണ് അഞ്ച് നദികളുടെ നാട് അഥവാ പഞ്ച നദികളുടെ നാടെന്നറിയപ്പെടുന്നത് പഞ്ചാബ് ചെറുകിട വ്യവസായങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ് ചെറുകിട വ്യവസായങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാന ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാന റോസ് നഗരം എന്ന് അറിയപ്പെടുന്നത് ചണ്ഡിഗഢ് റോസ് നഗരം എന്നറിയപ്പെടുന്നത് ചണ്ഡിഗഢ് ആര്യന്മാർ ഇന്ത്യയിൽ ആദ്യമായി കുടിയേറിപ്പാർത്ത പ്രദേശം ഏതാണ് പഞ്ചാബ് പഞ്ചാബിലെ സപ്ത സിന്ധു ആര്യന്മാർ ഇന്ത്യയിൽ ആദ്യമായി കുടിയേറിപ്പാർത്ത പ്രദേശം സപ്ത സിന്ധു പഞ്ചാബ് ആര്യന്മാരുടെ ഉറവിടം സപ്ത സിന്ധുവാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഏ സിദാസ് ആര്യന്മാരുടെ ഉറവിടം സപ്ത സിന്ധുവാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഏ സിദാസ് പഞ്ചാബിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശം ഏതാണ് രൂബാർ പഞ്ചാബിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശമാണ് രൂബാർ ലുധിയാന സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് സത്ലജ് ലുധിയാന സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സത്ലജ് മഹാഭാരത കാലഘട്ടത്തിൽ പ്രസ്തല എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ് ജലന്ധർ മഹാഭാരത കാലഘട്ടത്തിൽ പ്രസ്തല എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ജലന്ധർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ഭാഗമായി വധിക്കപ്പെട്ട ഖാലിസ്ഥാൻ തീവ്രവാദി നേതാവ് ആരാണ് ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാല ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ഭാഗമായി വധിക്കപ്പെട്ട ഖാലിസ്ഥാൻ തീവ്രവാദി നേതാവാണ് ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാല ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സേൽസിംഗ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സേൽസിംഗ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് നേതൃത്വം നൽകിയ സൈനിക കമാൻഡർ ആരാണ് മേജർ ജനറൽ കുൽദീപ് സിംഗ് ബ്രയാർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് നേതൃത്വം നൽകിയ സൈനിക കമാൻഡർ ആണ് മേജർ ജനറൽ കുൽദീപ് സിംഗ് ബ്രയാർ ഇന്ത്യയിലെ ആദ്യ കായിക മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് പാട്ട്യാല ഇന്ത്യയിലെ ആദ്യ കായിക മ്യൂസിയം സ്ഥാപിതമായത് പാട്ട്യാല സ്പോർട്സ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ പഞ്ചാബിലെ സ്ഥലമാണ് ജലന്ധർ സ്പോർട്സ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ പഞ്ചാബിലെ സ്ഥലമാണ് ജലന്ധർ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാട്ട്യാല നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സ്ഥിതി ചെയ്യുന്നത് പാട്ട്യാലയിലാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തെ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ഡേവിഡ് കാമറൂൺ ജാലിയൻ വാലാബാഗ് സംഭവത്തെ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഡേവിഡ് കാമറൂൺ പ്രശസ്തമായ ശീഷ് മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാട്ട്യാല പ്രശസ്തമായ ശീഷ് മഹൽ സ്ഥിതി ചെയ്യുന്നത് പാട്ട്യാല കാളയോട്ട മത്സരത്തിന് പ്രസിദ്ധമായ കില റായ്പൂർ സ്പോർട്സ് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ് പഞ്ചാബ് കാളയോട്ട മത്സരത്തിന് പ്രസിദ്ധമായ കില റായ്പൂർ സ്പോർട്സ് ഫെസ്റ്റിവൽ നടക്കുന്നത് പഞ്ചാബിലാണ് ഇന്ത്യൻ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ് ഇന്ത്യയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം പഞ്ചാബാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം പഞ്ചാബ് ഹരിത വിപ്ലവം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ സംസ്ഥാനവും പഞ്ചാബ് തന്നെയാണ് ഹരിത വിപ്ലവം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ സംസ്ഥാനം പഞ്ചാബ് പ്രതി ഹെക്ടറിൽ ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പഞ്ചാബ് പ്രതി ഹെക്ടറിൽ ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് രാസവളങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനം പഞ്ചാബ് രാസവളങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് ഇന്ത്യയിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള സംസ്ഥാനവും പഞ്ചാബാണ് ആണ് ഇന്ത്യയിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള സംസ്ഥാനം പഞ്ചാബാണ് ആണ് സിഗരറ്റിന്റെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും ചില്ലറ വിൽപ്പന നിരോധിച്ച ആദ്യ സംസ്ഥാനം പഞ്ചാബ് സിഗററ്റിൻ്റെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും ചില്ലറ വിൽപ്പന നിരോധിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് പഞ്ചാബ് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സംസ്ഥാനം പഞ്ചാബാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സംസ്ഥാനം പഞ്ചാബ് കർഷകർക്കായി കിസാൻ സുവിധ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ് കർഷകർക്കായി കിസാൻ സുവിധ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ് സി സി ടി വി സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ ഏതാണ് ഷാൻ ഇ പഞ്ചാബ് സി സി ടി വി സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനാണ് ഷാൻ ഇ പഞ്ചാബ് അടുത്തിടെ പാകിസ്ഥാൻ ഭീകരർ ആക്രമിച്ച പഞ്ചാബിലെ ഇന്ത്യൻ വ്യോമസേനാ താവളം ഏതാണ് പത്താൻഘട്ട് അടുത്തിടെ പാകിസ്ഥാൻ ഭീകരർ ആക്രമിച്ച പഞ്ചാബിലെ ഇന്ത്യൻ വ്യോമസേനാ താവളമാണ് പത്താൻഘട്ട് രാജ സാൻസി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അമൃത്സർ രാജ സാൻസി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അമൃത്സറിലാണ് തേൻഡാം ഗുരുനാനാക്ക് തെർമൽ പവർ സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് തേൻഡാം ഗുരുനാനാക്ക് തെർമൽ പവർ സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ബിയാസ് ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ് സ്ഥാപിതമായത് ബിയാസ് അമൃത്സർ ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ് സ്ഥാപിതമായത് അമൃത്സറിലെ ബിയാസ് ആണ് സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് അമൃത്സർ സുവർണക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അമൃത്സർ സോളാർ സിറ്റി അമൃത്സറിലാണ് സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും അമൃത്സറിലാണ് അമൃത്സർ പട്ടണം നിർമ്മിച്ച സിഖ് ഗുരുവാരാണ് ഗുരുരാംദാസ് അമൃത്സർ പട്ടണം നിർമ്മിച്ച സിഖ് ഗുരുവാണ് ഗുരുരാംദാസ് അമൃത്സർ പട്ടണം നിർമ്മിക്കാൻ സ്ഥലം നൽകിയ മുഗൾ രാജാവാരാണ് അക്ബർ അമൃത്സർ പട്ടണം നിർമ്മിക്കാൻ സ്ഥലം നൽകിയ മുഗൾ രാജാവാണ് അക്ബർ അമൃത്സറിൽ സുവർണക്ഷേത്രം നിർമ്മിച്ച സിഖ് ഗുരുവാരാണ് അർജുൻ ദേവ് അമൃത്സറിൽ സുവർണക്ഷേത്രം നിർമ്മിച്ച സിഖ് ഗുരുവാണ് അർജുൻ ദേവ് ഹർമന്ദിർ സാഹിബ് എന്നറിയപ്പെടുന്നത് അമൃത്സറിലെ സുവർണക്ഷേത്രം ഹർമന്ദിർ സാഹിബ് എന്നറിയപ്പെടുന്നത് എന്താണ് അമൃത്സറിലെ സുവർണക്ഷേത്രം സുവർണക്ഷേത്രത്തിന് ചുറ്റുമുള്ള തടാകത്തിൻ്റെ പേരെന്താണ് സരോവർ സുവർണക്ഷേത്രത്തിന് ചുറ്റുമുള്ള തടാകം അറിയപ്പെടുന്ന പേരാണ് സരോവർ ഖാലിസ്ഥാൻ തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ത്യൻ സായുധസേന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഖാലിസ്ഥാൻ തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ത്യൻ സായുധസേന സേന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സുവർണ ക്ഷേത്രത്തിൽ നിന്നും തീവ്രവാദികളെ പുറത്താക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ സുവർണ ക്ഷേത്രത്തിൽ നിന്നും തീവ്രവാദികളെ പുറത്താക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ രഞ്ജിത് സാഗർ അണക്കെട്ട് അഥവാ തേയിൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് രവി നദി രഞ്ജിത് സാഗർ അണക്കെട്ട് അഥവാ തേയിൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി രവി നദി പറക്കം സിംഗ് എന്നറിയപ്പെടുന്ന മിൽഖാ സിംഗ് ജനിച്ചത് എവിടെയാണ് പഞ്ചാബ് പറക്കം സിംഗ് എന്നറിയപ്പെടുന്ന മിൽഖാ സിംഗ് ജനിച്ചത് പഞ്ചാബിലാണ് ഭഗത് സിംഗ് ജനിച്ച ഗ്രാമം ഏതാണ് ഖത്കർ കലേൻ പഞ്ചാബ് ഭഗത് സിംഗ് ജനിച്ച ഗ്രാമമാണ് ഖത്കർ കലേൻ പഞ്ചാബ് നൃത്തങ്ങളുടെ രാജാവെന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് നൃത്ത നൃത്തത്തെയാണ് ഭാഗ്ര നൃത്തം നൃത്തങ്ങളുടെ രാജാവെന്ന് വിശേഷിപ്പിക്കുന്ന നൃത്തമാണ് ഭാഗ്ര നൃത്തം പഞ്ചാബ് എന്ന സംസ്ഥാനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്തത് താങ്ക്